ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ മോഷ്ടിക്കുന്നു കൊല്ലുന്നു പീഡിപ്പിക്കുന്നു കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എവിടെയാണ് സുരക്ഷയുള്ളത് പോലീസുകാർക്കും സേനയ്ക്കുമെതിരെ എന്തെങ്കിലും വാർത്തകൾ വന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവർ ഇതും ന്യായീകരിച്ചേക്കാം മാങ്ങാ മോഷണം സ്വർണാഭരണ മോഷണം ഇപ്പോഴിതാ പണം മോഷണം ചീത്തപ്പേരുണ്ടാക്കാൻ അല്ലെങ്കിലും കേരള പോലീസിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് കടയിൽ നിന്ന് സ്ഥിരമായി പണം മോഷ്ടിക്കുന്ന പോലീസുകാരനെയാണ് കടയുടമ കൈയോടെ പിടികൂടിയത് പിടിക്കപ്പെട്ടതോടെ പോലീസുകാരൻ പണം നൽകി തടിയൂരുകയും ചെയ്തു പാമ്പനാർ ടൗണിലെ ഒരു കടയിലായിരുന്നു സംഭവം നടന്നത് പണം കവരുന്നതിനിടെയാണ് പോലീസുകാരൻ പിടിയിലായത് പീരുമേട് സ്റ്റേഷനിലെ പോലീസുകാരൻ സാഗർ പി മധുവാണ് കടയിൽ നിന്നും പണം മോഷ്ടിച്ചതിന് പിടിയിലായിരിക്കുന്നത് പോലീസിന് നാണക്കേടും അവമതിപ്പും ഉണ്ടാക്കിയതിന് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പോലീസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സാഗർ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കടയിൽ നിന്ന് സ്ഥിരമായി പണം മോഷ്ടിക്കുന്ന പോലീസുകാരനെ കടയുടമ കയ്യോടെ പിടികൂടിയിരിക്കുന്നു സേനയ്ക്ക് ചെറിയ അപമാനമൊന്നുമല്ല ഇത്തരത്തിലുള്ള പോലീസ് ക്രിമിനലുകൾ ഉണ്ടാക്കുന്നത് പിടിക്കപ്പെട്ടതോടെ പോലീസുകാരൻ പണം നൽകി തടിയൂരുകയും ചെയ്തു അത്രേ പാമ്പനാർ ടൗണിലെ കടയിലാണ് സംഭവങ്ങളെല്ലാം നടന്നത് പണം കവരുന്നതിനിടെയാണ് പോലീസുകാരൻ പിടിയിലായതും പണം നഷ്ടപ്പെടുന്നത് പതിവായതോടെ കടയുടമ കടയിലെത്തുന്നവരെ എല്ലാം രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച പതിവ് പോലെ കടയിലെത്തിയ പോലീസുകാരൻ ആയിരം രൂപ മോഷ്ടിക്കാൻ ശ്രമിച്ചു കടയുടമ ഇയാളെ പിടിച്ചു നിർത്തി അടുത്തുള്ള വ്യാപാരികളെ വിളിച്ചുകൂട്ടുകയും ചെയ്തു ആളുകൾ കൂടിയതോടെ നാൽപ്പതിനായിരം രൂപ നൽകാമെന്ന് പറഞ്ഞ് പ്രശ്നമങ്ങ് ഒത്തുതീർപ്പാക്കി അയ്യായിരം രൂപ നൽകുകയും ചെയ്തു സ്ഥലത്തെത്തിയവരിൽ ചില പോലീസിൽ വിവരം അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സേനയ്ക്ക് അപമാനം ഉണ്ടാക്കിയെന്ന കാരണത്താൽ സാഗറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മുമ്പ് കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു അന്ന് മുതലാണ് പോലീസുകാരൻ കടയിൽ സ്ഥിരമായി എത്താൻ തുടങ്ങിയത് കടയിലെത്തിയ പോലീസുകാരൻ നാരങ്ങാവെള്ളം എടുക്കാൻ ആവശ്യപ്പെട്ടു കടയുടമ ഇതെടുക്കാൻ തിരിഞ്ഞ സമയമാണ് പതിവ് പോലെ പണപ്പെട്ടിയിൽ നിന്ന് പണം കവർന്നത് പോലീസുകാരനെതിരായ ആരോപണത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ പോലീസുകാരൻ കടയിൽ നിന്ന് മാങ്ങാ മോഷണം നടത്തിയതും സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണം മോഷണം നടത്തിയതും പോലീസ് സേനയ്ക്കാകെ ഉണ്ടാക്കിയിരുന്നുവദേശി പി വി ശിഹാബാണ് മാങ്ങാ മോഷണ പ്രതി കോട്ടയം കാതിരപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത മാമ്പഴ മോഷണ കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തിരുന്നു എറണാകുളം എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ കെ അമൽദേവാണ് സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചതിന് പിടിയിലായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കേരള പോലീസിന് ശനിയുടെ അപഹാരം ആണെന്ന് തോന്നുന്നു ന്യൂസ് ടു